ഞാൻ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ഇസ്ലാമിൽ തന്നെ അധികം ആളുകളും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മതം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവരൊന്നുമല്ല. ഒരു 98% ആളുകൾ ഈ മദ്രസയിലുള്ള പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ ഒരു ചെറിയൊരു ശതമാനം വിജ്ഞാനം മാത്രം അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഇത് അതിൽ പൂർണ്ണമായ ഹദീസുകളോ ഇസ്ലാമിക ശരീഅത്തോ അല്ലെങ്കിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മശാസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് പഠിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനത്തോളം ഉള്ള ഒരു സ്റ്റേജിൽ ഇസ്ലാം സേഫ് സോണിൽ തന്നെയാണ്. എവിടെയാണ് മാറ്റം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ഈ ഇസ്ലാമിക് കോളേജുകളിലായിരിക്കും. ഇസ്ലാമിക് കോളേജുകളിൽ അയച്ചിട്ട് ഇതിനെ അങ്ങോട്ടേക്ക് ഇത് ചൊരണ്ടി 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 അതിന്റെ അടിത്തട്ടിലേക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നീട് പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെയുള്ളവരാണ് നമ്മൾ ഉസ്താദുമാരായിട്ട് മാറാം അല്ലെങ്കിൽ പ്രാസംഗികാരായിട്ട് മാറാം അങ്ങനെയുള്ള കേസിലാണ്. ഞാൻ 3 കൊല്ലത്തോളം എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിക് കോളേജിൽ പഠിച്ച ഒരാളാണ്. ഞാൻ ഒരു എക്സ് മുസ്ലിമുമായില്ല, ഒരു ഇതുമായില്ല, ഒരു എന്താ പറയാ ഒരു മുസ്ലിം മതവാദിയും ആയില്ല. പഠിച്ചത് കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് കൂടുതൽ അകന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടുള്ള ആകെയുള്ള ഫലം. കാരണം 3 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും പഠനം കൊണ്ട് അത് ഞാൻ പോയില്ല. ഞാൻ സാധാരണഗതിയിലുള്ള നമ്മളുടെ നോർമൽ കോളേജുകളിൽ ചെന്ന് ചേരുക ചെയ്തത്. അപ്പോ ഇതിൽ പഠിച്ചു കഴിഞ്ഞ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു മതം ഉപേക്ഷിക്കുന്ന ഒരാളായി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പാർഷ്യലി സത്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചിന്താഗതി അനുസരിച്ചിരിക്കും. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഞാൻ എക്സ് മുസ്ലിം ആവണോ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയായിട്ടുള്ള ജിഹാദിസ്റ്റ് ആവണോ അല്ലെങ്കിൽ എം അക്ബർ പോലെയോ സാക്കിർ നായിക് പോലെയുള്ള ഇത് മത പ്രചാരകരാവണോ അല്ലെങ്കിൽ പള്ളിയിലെ മുക്രിയാവണോ അല്ലെങ്കിൽ പള്ളിയിലെ മുസ്ലിയാരാവണോ എന്നൊക്കെ ഇതാകുന്നത് നമ്മൾ എങ്ങനെ ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയും പഠിപ്പിക്കുന്ന രീതിയും ഉണ്ടാവും. പൊതുവെ ആളുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നവരോ ഇതാക്കുന്നവരോ വളരെ കുറവാണ്. ചിന്തിക്കുന്നവരുടെ ഇടയിൽ നിന്നാണ് കൂടുതലും കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞാൽ പുതിയ ഐഡിയ ആയിട്ട് വരുന്നത്. ഇപ്പോ ഞാൻ എക്സ് മുസ്ലിം എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് പറയാം. എക്സ് മുസ്ലിം എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ തന്നെ എന്തും സമൂഹത്തിന് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ ഇതുവരെ എവിടെയും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവർക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഇസ്ലാമിനെയും ബെറ്റർ ആയിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിനെ മുന്നോട്ട് വെക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് എല്ലാ സമൂഹത്തിനെയും ഉൾക്കൊള്ളുന്ന അവരുടെ മെയിൻ ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് വിമർശിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ് മുസ്ലിമിന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ ജാമദ ടീച്ചറിന്റെ അടുത്ത് പോയി ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ എസ് എൻ ഗ്ലോബലിൽ പോയി ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ലിയാഖത്തിൽ ഫോളോ ചെയ്യുകയോ ഞാൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ സ്വയം തന്നെ ഞാൻ ഹ്യൂമനിസം എന്നുള്ള പാത ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോ രണ്ടാമതുള്ള നമ്മുടെ ആളുകൾ പൂർണമായ ഇസ്ലാം മത ജ്ഞാനം കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ ഒരാള് തീവ്രവാദിയായി മാറുമോ എന്ന് ചോദിച്ചാല് 99% പറയും തീവ്രവാദിയായി മാറും. എന്താണ് ഇസ്ലാമിക തീവ്രവാദം? ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിൽ രണ്ടുതരം രീതികളുണ്ട്. രണ്ട് മറ്റുള്ള മതങ്ങളെ പോലെ അല്ലാത്ത മതത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലും ഉണ്ട്. അതേപോലെ തന്നെ ഫിഖ് കർമ്മശാസ്ത്രങ്ങളുണ്ട്. പിന്നെ വേറെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കേണ്ട സിവിൽ ക്രിമിനൽ നിയമങ്ങളുണ്ട്. ഈ എല്ലാ സിവിൽ ക്രിമിനൽ നിയമങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിച്ചാൽ മാത്രമേ എൻ്റെ ഇസ്ലാം പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനത ഇവിടെ ഉണ്ട്. അവരുടെ കൂടെ കൂടുന്നവരെയാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൂടെ കൂടുന്ന ആളുകളുടെ പേരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറയും. ജമാഅത്ത് ഇസ്ലാമിക്കാർ, NDF, പോപ്പുലർ ഫ്രണ്ട്, SDPI, ഓരോ ഓരോ രാജ്യത്തിലും അവർക്ക് വേറെ വേറെ പേരാണ്. ഈ സിറാഖ് ഇറാഖിലും സിറിയയിലും അവർക്ക് ISIS, അഫ്ഗാനിസ്ഥാനിൽ അവർ താലിബാന്, അങ്ങനെ പല പേരുണ്ട്. മറ്റേ ഈജിപ്തിൽ അവർ ഇസ്ലാമിക് ബ്രദർഹുഡ്, അങ്ങനെ ഉള്ള പല പേരുണ്ട്. അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിന്റെ സംസ്ഥാപനമാണ്. ഇഖാമത്ത് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീനിന്റെ സംസ്ഥാപനമാണ്. ദീനിന്റെ പൂർണ്ണമായ സംസ്ഥാപനം, മതത്തിന്റെ പൂർണ്ണമായ സംസ്ഥാപനം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ
അത് പൂർണമായി രാഷ്ട്രത്തിന്റെ അധികാരവും മതത്തിന്റെ അധികാരവും പൂർണമായി ഇസ്ലാമിന്റെ കയ്യിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരു ഒരു പൂർണമായ ഇസ്ലാമിക മതത്തിന്റെ സംസ്ഥാപനം ഉണ്ടാവുന്നത് എന്ന് എന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജനതയാണ് ഏറ്റവും വിഷം. നമ്മൾ ഒരിക്കലും അവരെ അടുപ്പിക്കാനും പാടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തണം, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞു, NDF, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ആൾക്കാര് ഇസ്ലാമിന്റെ ഒരു ഭരണം ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരെ നമ്മൾ അകറ്റി നിർത്തണം, അവരാണ് ഏറ്റവും വലിയ വിഷം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫസീൽ എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ. ഓക്കെ, അദ്ദേഹം പറഞ്ഞ 100% ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. ഈ സാധാ മുസ്ലിമീങ്ങൾ, അറിയാത്ത മുസ്ലിമീങ്ങൾ, സലഫികളുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ, MM അക്ബർ കൂട്ടാളികളുടെ ഒക്കെ പ്രസംഗം കേട്ട് അതാണ് ഇസ്ലാം, അതിൽ പോയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് കരുതുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ മനുഷ്യൻ ഇവിടെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ്. അദ്ദേഹം പറഞ്ഞതില് ഉള്ള വൈരുദ്ധ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അവരെ മാറ്റി നിർത്തണമെന്നാണ്. ശരിയാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നു, അവരെ മാറ്റി നിർത്തേണ്ടവർ തന്നെയാണ്. പക്ഷെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വൈരുദ്ധ്യം, അല്ലോ സഹോദര, ആ പറഞ്ഞ സഹോദരന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല സഹോദര, അതാണ് യഥാർത്ഥ ഇസ്ലാം, അതാണ് യഥാർത്ഥ ഇസ്ലാം. കാരണം ഖുർആൻ പറയുന്നു, 4:92 പറയുന്നു, ഖത്തലഹും ഖത്താല തക്കൂനു ഫിത്നതൻ വയക്കൂനുദ്ദീൻ അല്ലാ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിനാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്യുകയും. ശരിക്കു കേൾക്കണം, ഭൂമിയിൽ കുഴപ്പമില്ലാതായി മാറുക, ഭൂമിയിൽ കുഴപ്പമില്ലാതാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ നമ്മളെ പ്രശ്നങ്ങൾ അവസാനിക്കുക. മതം മുഴുവൻ അള്ളാഹുവിനാവുകയും ചെയ്യുക, മതം മുഴുവൻ അള്ളാഹുവിനാവുക, അതുവരെ നിങ്ങൾ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാര്, പോപ്പുലർ ഫ്രണ്ട്കാര്, ISIS-കാര്, NDF-കാര്, സലഫികള്, ഇവരൊക്കെ ഇസ്ലാമിക രാജ്യം വേണം, ഇസ്ലാമിക കടന്നു ബഹളം ഉണ്ടാകും. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, അപ്പം ഇത് ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ പ്ലീസ്, ഒന്ന് മിണ്ടാതി. അപ്പൊ ഇതാണ് യഥാർത്ഥം. ഓക്കെ, അപ്പം അതാണ് യഥാർത്ഥ ഇസ്ലാം. അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റ് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കൊന്നും ശ്രദ്ധ ചെലുത്തിരുത്താത്തവർ, അതായത് ഈ ചുമ്മാ ഒന്ന് പള്ളിയിൽ പോവും, വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോവും, അല്ലെ റംസാൻ മാസത്തിലൊന്ന് നോമ്പ് നോക്കും, ഇതൊക്കെ ഉള്ളൂ. അവർക്ക് മറ്റൊന്നും അറിയില്ല, മറ്റുള്ളവരിലേക്കൊന്നും അവർ കടക്കുന്നുമില്ല. കാരണം അവർക്ക് വേണ്ട, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളോടൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്ന ആ മുസ്ലിമീങ്ങളില്ലേ, അവർക്ക് അറിയില്ല, അവർക്ക് എന്താണ് ഈ മതം ഒന്നും അറിയില്ല, അതുകൊണ്ട് അവരങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാം തന്നെയാണ്. നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്ന, നമ്മുടെ സലഫികൾ പറയുന്ന, നമ്മുടെ മൗലാന അബുൽ ആല മൗദൂദി പറഞ്ഞ, ഷഹീദ് ഹസനുൽ ബെന്ന പറഞ്ഞ, സയ്യിദ് കുത്തുബ് പറഞ്ഞ, അത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ആ ഇസ്ലാമിനെയാണ് കറക്റ്റായിട്ട് ഖുർആൻ 4:92 എഴുതി വെച്ചത്, ഖത്തലഹും ഖത്താല തക്കൂനു ഫിത്നതൻ വയക്കൂനുദ്ദീൻ അല്ലാ, കുഴപ്പമില്ലാതായി മാറുകയും മതം മുഴുവൻ അള്ളാഹുവിനാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്യുവിൻ. ഈ മതം ഏത് മതമാണെന്ന് ക്ലിയർ ആയിട്ട് അള്ളാഹ് തന്നെ പറഞ്ഞു ഖുർആനിൽ 3:19 പറഞ്ഞു, ഇന്നദ്ദീന ഇന്ദല്ലാഹുൽ ഇസ്ലാമ, തീർച്ചയായും അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു. അതും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു, എല്ലാം പറഞ്ഞു. അപ്പോൾ താങ്കൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരെ ആണേലും, NDF-കാരെ ആണേലും, ISIS-കാരെ ആണേലും, താലിബാനികളെ ആണേലും കുറ്റം പറയാൻ ഒരു മുസ്ലിമിന് സാധിക്കില്ല. കാരണം അതാണ് യഥാർത്ഥ ഇസ്ലാം. അതിനുവേണ്ടിയാണ്, ആ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നു, അവരിറങ്ങി തിരിച്ചിരിക്കുന്നു. പക്ഷെ അത് നമ്മൾക്ക് മാറ്റി നിർത്തേണ്ടി വരും. ഫസീൽ ഭായ് കേട്ടായിരുന്നോ, താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടി യോജിപ്പിക്കാനുണ്ടോ? 28 സെക്കൻഡിലല്ലോ യോജിക്കാനുണ്ട് കേട്ടോ. ഞാൻ കേട്ടെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സലഫികളുമായിട്ട് ഞാൻ വലിയതില്ല, അവര് പള്ളികളിലൊക്കെ പോകാറുണ്ട്, പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ അവരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അധികം ഇടപെടാറില്ല, അതായത് ഈ മുജാഹിദുകാരെന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത്. അപ്പോ അവരധികം രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടാറില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരെ നോക്കിക്കോ, അവര് മാധ്യമം എന്ന് പറഞ്ഞ പത്രമുണ്ട്, അവരുടെ കയ്യിൽ ഒരു മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഞാൻ സ്വയം ജമാഅത്ത് ഇസ്ലാമിന്റെ കുടുംബക്കാരനാണ്. ഞാൻ സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പഠിച്ചത് ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ മദ്രസയിലാണ്, ഞാൻ പഠിച്ചത് ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിലാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള വേറെയില്ല. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ സുന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനും വെച്ച് കെട്ടലുകളും നൂലും നൂലാമാലകളും തമ്മിൽ അങ്ങനെ ഈ മനുഷ്യന് ചൂഷണം ചെയ്യുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ. പുരോഹിത ഒരു വർഗമായിട്ടുള്ള ഒരു മതം, അതിലും കൂടുതൽ ഇവരിന് വേറൊന്നുമില്ല. പക്ഷെ ഇവരിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുജാഹിദുകാരൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം വേറെ ദീന് മതം വേറെ രാഷ്ട്രം വേറെ എന്നുള്ള ഒരു ഇതുണ്ട് തോന്നുന്നു അവരുടെ തത്വത്തിൽ. അവരുടെ അടുത്ത് അധികം ഞാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ അവരിന്റെ ഇതൊന്നും അധികം രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളോ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളോ ഇല്ല. പക്ഷെ വേറൊരിടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മതപരിവർത്തനത്തിനും മത പരിവർത്തനത്തിനും മതത്തിനെ എന്താ പറയുക പ്രചരിപ്പിക്കുന്നതിനും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരും സമയം സ്പെൻഡ് ചെയ്യുന്നതും പൈസ സ്പെൻഡ് ചെയ്യുന്നതും അവരാണ്. അപ്പൊ ഞാൻ ജമാഅത്ത് ഇസ്ലാമിനെ മാത്രം എടുത്തു പറഞ്ഞു എന്നുള്ളത് വേറെ ആർക്കും തോന്നണ്ട. അങ്ങനെ എടുത്തു പറയാത്ത ആളുകളും ഉണ്ട്, അവരും അത്ര വലിയ പുണ്യന്മാരൊന്നുമല്ല. ഒരു സെക്കൻഡ്, അദ്ദേഹത്തോടാണ്. താങ്കൾ സലഫികൾ എന്നൊരു വിഭാഗത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? വഹാബികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ അറിയാമോ? സൗദി അറേബ്യ ആരാണ് ഭരിക്കുന്നത് എന്നറിയാമോ? സൗദി അറേബ്യ ഭരിക്കുന്ന ഈ സലഫികളാണ്, ഈ വഹാബികളാണ് നമ്മുടെ ജമാഅത്തെ, നമ്മുടെ എം അക്ബർ, മുജാഹിദ്, ബാലിശ്ശേരി, ഉസൈൻ മടവൂർ കൂട്ടാളികളുടെ അവരുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ സലഫികൾ എന്ന് പറഞ്ഞത്. ഈ സലഫിസമാണ് മുജാഹിദ്, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് സലഫിസമാണ്. അക്ബറിന്റേത് സലഫിസമാണ്, ബാലിശ്ശേരിയുടേത് സലഫിസമാണ്, ഉസൈൻ മടവൂരിന്റെ സലഫിസമാണ്. ഈ സലഫികളാണ് സൗദി അറേബ്യ ഭരിക്കുന്നത്. സൗദി അറേബ്യയുടെ അവസ്ഥ അറിയാമല്ലോ. ഈ എം ബി എസ് വന്നതിന് ശേഷമാണ് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് അല്പമെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തത്, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം കൊടുത്ത് 21st century. ഇതുവരെ അവിടുത്തെ അവസ്ഥ നമുക്കറിയാമായിരുന്നല്ലോ. 1971 വരെ പരസ്യമായി അടിമച്ചന്ത ഉണ്ടായിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അവിടെ ഭരിക്കുന്നത് വഹാബികളാണ്, സലഫികളാണ്. അതായത് നമ്മുടെ മുജാഹിദുകാർ. ഇപ്പൊ ഈ ഫൈസൽ പറഞ്ഞു കുറെ സംഘടനയുടെ പേര് പറഞ്ഞിട്ട് അവരെ മാത്രം നമ്മൾ മാറ്റി നിർത്തിയാൽ മതിയെന്ന്. പക്ഷെ ഇതിന്റെ അകത്ത് അല്ലാതെ ഈ ഇത് വിശ്വസിക്കുന്നവരാരാന്നൊക്കെ നമുക്ക് അങ്ങനെ അറിയാം. ഇപ്പം മുമ്പ് വന്ന പയ്യ എന്തോ ഇർഫാനോ, അവൻ ഇപ്പഴല്ലേ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കേട്ടില്ലയോ ഈ പാവങ്ങള് ഇതിന്റെ അകത്ത് ഖുറാന്റെ അകത്ത് പറയുന്ന അല്ലാതെ ശരി വെക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ ആൾക്കാരെ തന്നെ എങ്ങനെ സംഘടനകളുടെ അല്ലാതെ ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയുന്നത്? അവനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരായിട്ട് മറ്റുള്ള മതത്തിലുള്ളവരില്ലേ? അവരിവന്റെ തോളത്ത് കൈയിട്ട് നടന്നിട്ട് ഇവൻ നാളെ ഖുറാന്റെ പറയുന്നത് പോലെ നടക്കുമെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? അത് പറഞ്ഞു വൈസല്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് മുസ്ലിങ്ങളെയും ശരി, അതായത് യഥാർത്ഥ മുസ്ലിങ്ങളെയും, യഥാർത്ഥ മുസ്ലിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നാസർബായി വ്യക്തമാക്കിയ മുസ്ലിങ്ങളെയാണ്, യഥാർത്ഥ മുസ്ലിങ്ങളെയും അതായത് ഒരു മിതവാദിയായിട്ടുള്ള മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ കുറച്ചുകൂടെ മൈലൂട്ടഡ് ആയിട്ടുള്ള മുസ്ലിങ്ങളെയും എങ്ങനെ തിരിച്ചറിയും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ യാതൊരു മാർഗവും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. കാരണം രണ്ടുപേരും പള്ളിയിൽ പോകുന്നുണ്ട്, രണ്ടുപേരും നമസ്കരിക്കുന്നുണ്ട്, രണ്ടുപേരും നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് വിജ്ഞാനം കുറവാണ്, ഈ മിതവാദിയായിട്ടുള്ള മുസ്ലിമിന് വിജ്ഞാനം കുറവാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മറ്റവന് വിജ്ഞാനം കൂടുതലാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള വിജ്ഞാനം കൂടുതലാണ്, അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ജിനോ എന്ന് പറഞ്ഞിട്ട്. ജിനോ അവന്റെ മകന്റെ അടുത്ത് ഒരു ദിവസം കരഞ്ഞിട്ട് വന്ന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അയൽവാസി ചെയ്തിട്ടുള്ള ഒരു മുസ്ലിം അവന്റെ അടുത്ത് പറഞ്ഞത്ര ഈ നിങ്ങള് കൂട്ടുകൂടരുത് എന്ന്. അതായത് ജിനോന്റെ മകന്റെ അടുത്ത് മുസ്ലിമായിട്ടുള്ള സ്ത്രീ പറഞ്ഞത്ര കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു നീ ജിനോന്റെ മകനായിട്ട് കൂട്ടുകൂടരുത്, ക്രിസ്ത്യാനിയായിട്ടുള്ള നിന്റെ കൂട്ടുകാരനോട് നീ കൂട്ടുകൂടരുത് എന്ന് സാധനം. അപ്പോ ഇത് ജിനോ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? അപ്പൊ ശരിയാണ്, അപ്പോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖുറാനിൽ പറയുന്നുണ്ട്. അപ്പോ കഴിഞ്ഞാലും യായുഹല്ലദീന ആമനു ലാ തത്തഹീദും ലാ തത്തഹീദു ഹൂദം വനസാറ ഔലിയാക്കും, അതായത് നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ നിങ്ങളുടെ ഔലിയാക്കന്മാർ അതായത് സുഹൃത്തുക്കളാക്കി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അതായത് ഖുറാൻ പറഞ്ഞ പ്രകാരം ആ പെണ്ണ് ചെയ്തു വളരെ ശരിയാണ്. ഖുറാൻ പറഞ്ഞ പ്രകാരം കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ മാനുഷികമായ വിധി പ്രകാരം നമ്മളുടെ മാനവികതയിലൂടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവരെ എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക? മാനവികതയുടെ കണ്ണിലൂടെ ആരെല്ലാം നോക്കുന്നു അവരെ നമ്മൾ കൂട്ടുകൂടാം, അല്ലാത്തവരെ തള്ളിക്കളയാം. അതെ ഫസൽ ഭായി, ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോ ഇവിടെ വായിക്കുമ്പോ ഇവര് പറയുന്നത് ഇതെല്ലാം യുദ്ധസമയത്തുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇത് ഇവിടെ സാധാരണ ആൾക്കാർ പോലും ഇത് അവര് അനുഷ്ഠിക്കുന്നുണ്ട് അല്ല അവര്
അത് പിന്തുടരുന്നുണ്ട്. എന്നിട്ട് അവർ ഇവിടെ വന്ന് പറയുന്നത് ഇതല്ല യുദ്ധസമയത്തുള്ളതെന്നാ പറയുന്നത്. ഇത് നമുക്കറിയത്തില്ലല്ലോ, ഇത് ഏത് യുദ്ധത്തിലെ ഇപ്പൊ യുദ്ധമൊന്നും നടക്കുന്നില്ല, ഈ യുദ്ധം ഇല്ലാത്ത സമയത്ത് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ വളച്ചൊടിക്കാന്നാ ഇവര് പറയുന്നത്. പക്ഷെ ഇവരുടെ ആൾക്കാർ തന്നെ ഇത് എന്താ ഇത് ഇതുപോലെ തന്നെ എടുക്കുന്നുമുണ്ട്. ഖുറാനിൽ ജൂതവിരോധം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഖുറാനിൽ ബൗദ്ധികവാശ്വാസികൾക്കുള്ള വിരോധം എന്നുള്ളതും വളരെ വ്യക്തമാണ്. എന്തിനാണ് കാരണം എന്നുള്ളത് കറക്റ്റ് വ്യക്തമല്ല. എന്തിനാണ് ഞാൻ ഒരു ജൂതനെ വെറുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. എന്തിനാണ് ഞാൻ ഒരു ഭൗതികളെ വെറുക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഉള്ളിടത്തോളം കാലം നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറയുന്നത് ഒന്നില്ല. കഴിഞ്ഞാല് നല്ല മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രത്തോളം ഇസ്ലാമിനെ അവൻ അറിയാതിരിക്കുന്നോ അവനാണ് നല്ല മുസ്ലിം എന്റെ കാഴ്ചപ്പാടിൽ. എത്രത്തോളം ഇസ്ലാമിനെ കൂടുതൽ അറിഞ്ഞു അവനാണ് ചീത്ത മുസ്ലിം. കാരണം കൂടുതൽ അറിഞ്ഞ് ഒരു വിഭാഗക്കാര് അതിന് പുറത്തും കിടക്കുന്നവരുണ്ട്, ഒരു വിഭാഗക്കാര് പുറത്തുനിന്നും കിടക്കുന്നവരുണ്ട്. ഇപ്പോഴും പുറത്ത് കിടക്കാൻ പറ്റാത്തവർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് വീട്ടിലെ പ്രശ്നം. വീട്ടില് നമ്മൾക്ക് എന്ന് പറഞ്ഞ ആക്സെപ്റ്റൻസ് കിട്ടില്ല. വീട്ടില് ഭാര്യമാര് പിണങ്ങി പോകും. ഒന്നാമത് ഇസ്ലാം മത വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാര് പിണങ്ങി. പിന്നെ രണ്ടാമത് സഹോദരന്മാർ ഒറ്റപ്പെടുത്തും. മൂന്നാമത് എന്താണെങ്കിൽ കടകളിൽ വന്ന ആളുകൾ കയറില്ല, കാരണം അവിടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവാം. അപ്പൊ അങ്ങനെയുള്ളത് ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരാളും എത്ര പെട്ടെന്നൊന്നും ഇസ്ലാം മതം വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പുറത്തു വരാൻ ധൈര്യപ്പെടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ധൈര്യപ്പെടുന്നവരാണ് കുറച്ചു പേരുള്ളവർ. അവരെയാണ് നമ്മളിപ്പോ എക്സ് മുസ്ലിം എന്നുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്റെ ഒരു നോട്ടം ശരിയാണ്. നിങ്ങളുടെ വീട്ടിൽ, അതായത് നിങ്ങളുടെ വർഷം മാക്സിമം, അതിൽ കൂടുതൽ ഇസ്ലാം നിലനിൽക്കുന്ന എനിക്ക് വിശ്വാസം. കാരണം ഈ വരുന്ന സമൂഹം എന്നത് ആ സ്ത്രീകളില് വരുന്ന ഇസ്ലാമികില് വരുന്ന സ്ത്രീകള് അവരെന്താന്ന് പറഞ്ഞ നിങ്ങളുടെ അടിമകളായിട്ട് എപ്പോഴും കടന്നു വരില്ല. അവര് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും എല്ലാം കൊണ്ടും ശക്തിയുള്ളവരായിരിക്കും. അവര് കൂടുതൽ വിപ്ലവകരമായിട്ടുള്ള ഭാഗം പണിയും. ഇസ്ലാമിന്റെ വിശ്വാസം മാക്സിമം 200 വർഷം, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. ഓക്കേ, ഹമീദക്ക കേൾക്കാമോ? ഹമീദക്കേ